വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. കോട്ടയം മുണ്ടക്കയത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. 15 വയസ്സുകാരിയും സുഹൃത്തും വിഷം കഴിച്ച ശേഷം പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ചികിത്സയ്ക്കിടെ നടത്തിയ വൈദ്യപരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തിൽ 20 വയസ്സുള്ള 3 പേർ അറസ്റ്റിലായി. സി ജി ദിൽജിത്ത് വിവരങ്ങളുമായി. ദിൽജിത്ത്, എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? അനുജ, കോട്ടയം മടുക്ക സ്വദേശികളായ അനന്തു, മഹേഷ് എന്നിവർക്ക് പുറമെ ചെറുവള്ളി എസ്റ്റേറ്റ് സ്വദേശിയായ രാഹുൽ രാജ് എന്നിവരാണ് ഈ പീഡനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റായിട്ടുള്ളത്. 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 20 വയസ്സുള്ള 3 പേരാണ് ഇപ്പോൾ അറസ്റ്റായിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കോട്ടയം മുണ്ടക്കയത്താണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ 3 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പീഡനത്തിനിരയായ 15 വയസ്സുകാരിയും സുഹൃത്തും വിഷം കഴിച്ച ശേഷം പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇതിനിടെ നടത്തിയ വൈദ്യപരിശോധനയിലാണ് ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞത്. 20 വയസ്സുള്ള 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ദിൽജിത്ത് തുടരുന്നുണ്ട്. ദിൽജിത്ത്, കേൾക്കാമോ? തീർച്ചയായും. കോട്ടയം മടുക്ക സ്വദേശികളായ അനന്തു, മഹേഷ്, അതോടൊപ്പം ചെറുവള്ളി എസ്റ്റേറ്റ് സ്വദേശിയായ രാഹുൽ രാജ് എന്നീ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെൺകുട്ടികളുടെ 15 വയസ്സുള്ള 2 പെൺകുട്ടികൾ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. തൊഴിൽനാടി വള്ളക്കടവ് പാലത്തിൽ നിന്നാണ് ഇവർ പുഴയിലേക്ക് ചാടിയത്. ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ വിഷം കഴിച്ചിരുന്നതായി മനസ്സിലാക്കിയത്. എലിവിഷമായിരുന്നു ഇവർ ഇരുവരും കഴിച്ചിരുന്നത്. തുടർന്ന് പോലീസ് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇവർ പറഞ്ഞത് ഫോണിൽ ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വഴക്ക് പറഞ്ഞിരുന്നു, ഇതുകൊണ്ട് തങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നായിരുന്നു ഇവരുടെ മൊഴി. ഇവരുടെ ഈ രണ്ടുപേരുടെയും മൊഴികളിൽ ചെറിയ വൈരുദ്ധ്യങ്ങൾ തോന്നിയതോടുകൂടി പോലീസിന് സംശയം തോന്നുകയും ഇരുവരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു വൈദ്യ പരിശോധനയിലാണ് ഒരു പെൺകുട്ടി ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുള്ളത്. ഇതേ തുടർന്ന് പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. രണ്ടുപേരിൽ നിന്നും ശേഖരിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പരിചയക്കാരായ 3 യുവാക്കൾ 20 വയസ്സുകാരായ 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരുടെ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. അതോടൊപ്പം ഒരാൾ കൂടി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മുണ്ടക്കയം പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, മുണ്ടക്കയത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് 20 വയസ്സുള്ള 3 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.